ഇന്നലെ കൊല്ലം ഓയൂരിൽ നിന്നും തട്ടിക്കൊണ്ടു പോകപ്പെട്ട 6 വയസ്സുകാരിയെ ഇന്ന് ഉച്ചയോടെയാണ് സംഭവസ്ഥലത്തു നിന്നും 25 കിലോമീറ്റർ അകലെ കൊല്ലം നഗരഹൃദയത്തിലെ ആശ്രാമം മൈതാനത്ത് കണ്ടെത്തിയത്. പേടിച്ചിട്ടുണ്ടെങ്കിലും കുട്ടി പൂർണമായും സുരക്ഷിതയാണ്. അതേസമയം സംഭവത്തിന്റെ വിശദാംശങ്ങളുമായി പോലീസ് രംഗത്തെത്തി. 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ അക്രമി സംഘത്തിൽപ്പെട്ടവരെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ADGP MR അജിത് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുട്ടിയെ സുരക്ഷിതമായി തിരിച്ചു കിട്ടിയതാണ് ഇതിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇന്നലെ തന്നെ ഞങ്ങൾ സാധിക്കാവുന്നത്ര ക്യാമറകൾ പരിശോധിച്ചു. ഒടുവിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം വൈകുന്നേരത്തോടെ കണ്ടെത്തി. കല്ലുവാതുക്കലായിരുന്നു അത്. അതേസമയം ഒരു ഓട്ടോയിൽ വന്ന് പാരിപ്പള്ളിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയതായും ഫോൺ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നും പറയുന്നുണ്ട്. എന്നാൽ അവർ തന്നെയാണോ എന്നും വ്യക്തമല്ല. പ്രതികൾ ഈ ഭാഗത്തുള്ളവർ തന്നെ ആകാനാണ് സാധ്യതയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ രാത്രി കുട്ടിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയ അക്രമികൾ കുട്ടി കരയാൻ ശ്രമിച്ചപ്പോൾ വാ പൊത്തുകയും കാറിന്റെ പിൻസീറ്റിൽ കിടത്തുകയും ചെയ്തു. ഒരു വലിയ വീട്ടിലെത്തിച്ച ശേഷം ഭക്ഷണം നൽകി ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണാൻ സമ്മതിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തി. കുട്ടി ഇപ്പോഴും സാധാരണ പോലെ സംസാരിക്കാവുന്ന നിലയിലായിട്ടില്ല. ആ ഷോക്കിൽ നിന്ന് വിട്ടുവരുന്നതേയുള്ളൂ. ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ്. എങ്കിലും കുട്ടിയുമായി പ്രാഥമികമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇതാണ്. കുട്ടിയെ അവർ വാഹനത്തിൽ കയറ്റുകയും കരയാൻ തുടങ്ങിയപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. കുട്ടിയെ പിന്നിലെ സീറ്റിൽ കിടത്തിയാണ് കൊണ്ടുപോയത്. പിന്നെ ഒരു വലിയ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് കുട്ടി പറഞ്ഞത്. അവിടെ എത്തിയപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറക്കി ഒരു മുറിയിലേക്ക് മാറ്റി. പിന്നെ അവർ വേറൊന്നും ചെയ്തില്ല. കുട്ടിക്ക് ആവശ്യമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്തു. കുട്ടിയെ ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണാൻ സമ്മതിച്ചു. പിന്നെ കുട്ടി ഉറങ്ങി. രാവിലെ കുട്ടിയെ മറ്റൊരു കാറിൽ ചിന്നക്കടയിൽ എത്തിച്ചു. അതൊരു നീല കാറെന്നാണ് കുട്ടി പറഞ്ഞത്. അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറ്റി ആശ്രാമം മൈതാനത്ത് എത്തിക്കുകയും ചെയ്തു. കുട്ടി ഷോക്കിൽ നിന്ന് മാറി സാധാരണ രീതികളിലേക്ക് മാറുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകൂ. കേസുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കി പ്രത്യേകം പരിശോധന നടത്തുന്നുണ്ട്. അന്വേഷണം ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. കുട്ടിയെ കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. കുഴപ്പമൊന്നും കൂടാതെ കുട്ടിയെ നമുക്ക് തിരികെ കിട്ടി. ഉറപ്പായും പ്രതികളെ അധികം താമസമില്ലാതെ പിടികൂടാനാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കുട്ടിയെ കണ്ടെത്താൻ പോലീസിനൊപ്പം മാധ്യമങ്ങളും നാട്ടുകാരുമെല്ലാം അധ്വാനിച്ചു. ഈ ഭാഗം വിട്ട് അവർ പുറത്തു പോകാൻ സാധ്യതയില്ലെന്ന് ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു. ഇന്നു രാവിലെ തന്നെ അവരെ തിരഞ്ഞു കണ്ടുപിടിക്കാമെന്നായിരുന്നു വിശ്വാസം. പോലീസ് നിരീക്ഷണവും തെരച്ചിലും ഊർജിതമാക്കുകയും നാട്ടുകാർ ഒറ്റക്കെട്ടായി തിരക്കി ഇറങ്ങുകയും ചെയ്തു. അതിനൊപ്പം പോലീസിന്റെ സമ്മർദ്ദവും മാധ്യമങ്ങളുടെ സഹായവും ചേർന്നപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയവർക്ക് വേറെ വഴിയില്ലാതെ കുട്ടിയെ സുരക്ഷിതമായി ആശ്രാമം മൈതാനത്ത് കൊണ്ടുവന്ന് വിടേണ്ടി വന്നതെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ADGP പറഞ്ഞു.